നമസ്കാരം, എല്ലാവർക്കും പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ ജൂലൈ 25, 2020 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. ഇതിനു മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ മറക്കാതെ തന്നെ കണ്ടു നോക്കുക, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിച്ചില്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെ പിഴയും ലോക്ക്ഡൗൺ ലംഘിച്ചാൽ 2 വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കുന്ന നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. അത് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിച്ചില്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെ പിഴയും ലോക്ക്ഡൗൺ ലംഘിച്ചാൽ 2 വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കുന്ന നിയമം പ്രാബല്യത്തിൽ വരുന്നത് ജാർഖണ്ഡിലാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത് എന്നു മുതലാണ്? 2020 ജൂലൈ 20. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത് 2020 ജൂലൈ 20. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 2019-20 സീസണിലെ ഏറ്റവും മികച്ച താരമായി ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുത്തത് ആരെയാണ്? യോർദാൻ ഹെൻഡേഴ്സിനെയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ 2019-20 സീസണിലെ ഏറ്റവും മികച്ച താരമായി ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുത്തത് യോർദാൻ ഹെൻഡേഴ്സിനെയാണ്. ഏത് രാജ്യവുമായാണ് എമർജൻസി മെഡിക്കൽ സർവീസസ് സ്ഥാപിക്കാൻ ഇന്ത്യ കരാറിലേർപ്പെട്ടത്? മാലിദ്വീപ്. ഏത് രാജ്യവുമായിട്ടാണ് എമർജൻസി മെഡിക്കൽ സർവീസസ് സ്ഥാപിക്കാൻ ഇന്ത്യ കരാറിലേർപ്പെട്ടത്? മാലിദ്വീപുമായിട്ടാണ്. മഹീന്ദ്ര യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. മഹീന്ദ്ര യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ഹൈദരാബാദിലാണ്. 2020 ജൂലൈയിൽ ഡൽഹി ആസ്ഥാനമായ പടിഞ്ഞാറൻ വ്യോമ കമാൻഡിൻ്റെ മേധാവിയായി നിയമിതനായത് ആരാണ്? വി ആർ ചൗധരിയാണ്. പടിഞ്ഞാറൻ വ്യോമ കമാൻഡ് എവിടെയാണ് ആസ്ഥാനം? ഡൽഹിയാണ്. അതിൻ്റെ മേധാവിയായിട്ട് നിയമിതനായത് വി ആർ ചൗധരിയാണ്. ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ച ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ച ആദ്യ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. അമേരിക്കയിലേക്ക് സർവീസ് നടത്താൻ അനുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ ബജറ്റ് വിമാന കമ്പനി ഏതാണ്? സ്പൈസ് ജെറ്റ് ആണ്. അമേരിക്കയിലേക്ക് സർവീസ് നടത്താൻ അനുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ ബജറ്റ് വിമാന കമ്പനി ഏതാണ്? സ്പൈസ് ജെറ്റ് ആണ്. വിവിധ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വിശ്രമത്തിനും രാത്രി സുരക്ഷിത താമസത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച വിശ്രമ കേന്ദ്രങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഷീ ലോഡ്ജ് എന്നാണ്. അതായത് വിവിധ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് വിശ്രമിക്കാനും അതുപോലെ രാത്രിയിൽ സുരക്ഷിത താമസത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച വിശ്രമ കേന്ദ്രങ്ങളാണ് ഷീ ലോഡ്ജ്. 2020 ജൂലൈയിൽ അന്തരിച്ച അമല ശങ്കർ ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നൃത്തം. നൃത്തവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അമല ശങ്കർ. 2020 IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയാണ്? UAE ആണ്. 2020 IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി UAE ആണ്. ആദ്യമായി വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗ്യാനിമീഡിൻ്റെ ഉത്തര ധ്രുവത്തിൻ്റെ ചിത്രം പകർത്തിയത് ജൂണോയാണ്. ആദ്യമായി വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗ്യാനിമീഡിൻ്റെ ഉത്തര ധ്രുവത്തിൻ്റെ ചിത്രം പകർത്തിയത് ഏത് സാറ്റലൈറ്റാണ്? ജൂണോയാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഗ്യാനിമീഡാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗ്യാനിമീഡാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. ഏറ്റവും വലിയ കോവിഡ് പരിചരണ കേന്ദ്രം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ്. ഏറ്റവും വലിയ കോവിഡ് പരിചരണ കേന്ദ്രം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്കായി സൗഹൃദ പ്രകൃതി സൗഹാർദ്ദ ഗ്രാമം ഒരുങ്ങുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് കോട്ടൂരാണ്. ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്കായിട്ട് പ്രകൃതി സൗഹാർദ്ദ ഗ്രാമം ഒരുങ്ങുന്നത് കോട്ടൂർ തിരുവനന്തപുരമാണ്. കോവാക്സിനിൽ മനുഷ്യരിലെ പരീക്ഷണം ആദ്യഘട്ടം നടക്കുകയാണ്. അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് വാക്സിൻ ഏതാണ്? കോവാക്സിൻ ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മനുഷ്യരിൽ പരീക്ഷണം നടത്തുന്ന കോവിഡ് വാക്സിൻ ഏതാണ്? കോവാക്സിൻ ആണ്. നിർമ്മിച്ചത് ഭാരത് ബയോടെക് ആണ്. ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിൻ ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് വാക്സിൻ. ഇത് മനുഷ്യരിലെ പരീക്ഷണത്തിൻ്റെ ആദ്യഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ഉറപ്പായിട്ടും എഴുതി വെക്കുക. അതുപോലെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ മറക്കാതെ കണ്ടു നോക്കുക. അതുപോലെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.